ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്കും സുഖമാണ്, അൽഹംദുലില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നെന്താ സുട്ടിയ ഇന്നത്തെ വീഡിയോ എന്താ? സാധനങ്ങൾ എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ, ഇതാണ് സാധനം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസുട്ടിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മുടിമേലൊക്കെ ഇടുന്ന ബണ്ണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അലമാരയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 പീസാണ് ഇതുള്ളത് കേട്ടോ. ഇതിപ്പോൾ 4 അല്ല, 6 8 അതിനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 4 ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ കള്ളികളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഓരോന്നും സെപ്പറേറ്റായിട്ട് ഇതിലിങ്ങനെ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇസുട്ടിൻ്റെ മുടിമേൽ വെക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിട്ട് കേട്ടോ. ഹാനി മോൻ, ഹാനിക്കുട്ടി എന്താണ്? പിന്നെ ഹാനിക്കുട്ടിക്ക് ഒരു ഇതാ അടിപൊളി ഒരു ചെയിന് വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ, അപ്പോൾ നമ്മൾ ഇസുട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കാണ്. ഒരു സ്വൈര്യം ഇല്ല കേട്ടോ, സാധനങ്ങൾ എടുത്തേക്കണ്ടേ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അതൊന്ന് കഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു ഷെൽഫിലാണ്ടോ ഞാൻ മുടിമേൽ വെക്കുന്നതൊക്കെ വെക്കാറുള്ളത്. ഇപ്പോൾ ഉള്ളത് ഈ ഒരു കോലത്തിലാണ്. ഇനി ഇതിനുള്ളിലേക്കാണ് നമ്മൾ ആ ഒരു സ്റ്റോറേജ് ബോക്സ് വെക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാം, എന്നിട്ട് ആ ഒരു ബോക്സ് കൊടുന്ന് ഇതിൽ വെക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു വള അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഒരു മുടിമിൽ വെക്കണ ബണ്ണ് ഇതൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ആകെ തപ്പി തിരഞ്ഞ് ഒക്കെ എടുക്കണം. അപ്പോൾ ഇനി അതിൽ വെച്ച് നോക്കുക നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഇനി വെക്കണമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ കോലത്തിലൊന്നും അല്ലായിരുന്നു. ഇത് ശരിക്കും ഞാൻ സെപ്പറേറ്റ് ഓരോന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഓരോ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ആകെ പരന്ന് പോയതാണ്. പലതും പല കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളാണ് ചുട്ടിക്കുള്ളത്. എന്താണ് ചുട്ടിയെ? അപ്പോൾ ഉമ്മാച്ചിൻ്റെ മോതിരം കാണിച്ചു കൊടുക്ക്. ഇതാ ചുട്ടി പെരുന്നാൾക്ക് വാങ്ങിച്ചിട്ടുള്ള മോതിരാട്ടത്. അപ്പോൾ ഈ ചുട്ടി ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള എയർബോകളാട്ടത്. ആ ചെറിയ കുഞ്ഞു കുട്ടിയായപ്പോൾ യൂസ് ചെയ്തത് അതൊക്കെ, ഈ കാണുന്നതൊക്കെ. ഇത് ഞാൻ പിന്നെ ഉണ്ടാക്കിയതാണ്, ഈ ബനിയൻ വെച്ചിട്ട് ഉണ്ടാക്കിയതാ. പിന്നെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയത്. ഇങ്ങനെ ഒരു സെറ്റ് ആയിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കും ആ ഒരു മുട്ടത്തലമ്പിൽ ഇങ്ങനെ ഈ എയർബോ വെച്ചെടുക്കുന്ന കാണാൻ ഭയങ്കര ഭംഗി ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ വെക്കൽ തുടങ്ങിയാ? ആ അതിൽ മാല വെച്ചോ. ഏ അതിന് വാച്ച് നോക്കൂല, മാല മാത്രം. ഇതാ വേറൊരു മാല, ഇതാ കളർ വയ്ക്കണേ മാല. ആ ഇതാ അത് പുതിയ മാലയാണ്. നോക്കട്ടെ, കാണിച്ചാട്ടിക്കാ, നിർത്തി കാണിച്ചാട്ടിയാ. ഇതാണ് നമ്മൾ പെരുന്നാക്ക് എടുത്തിട്ടുള്ള പുതിയ മാല. ഇതൊക്കെ നമ്മൾ ഇസുട്ടി പെരുന്നാൾ. ആ മുത്തുമാല അല്ല കേട്ടോ. ഇതൊക്കെ ഇനി ഇസുട്ടി ഇട്ടിട്ട് കാണട്ടോ അന്ന് പെരുന്നാക്കാത്ത ഡ്രസ്സിൽ. പിന്നെ ഇവിടെ അതിലിപ്പോൾ മാല ഫുള്ളും കൊണ്ടാ. അങ്ങനെ വെച്ചപ്പോൾ എങ്ങനെയായി എടുക്കുക? അങ്ങനെ വെച്ചാൽ പറ്റൂലല്ലോ. മുത്തുമാലകളൊക്കെ ഒരു തീരെ വെക്കാം. എന്നാൽ അതിൽ തീരെ വെക്ക്. ഇത് മാറ്റിയേക്കാം നമുക്ക്. ഇതെന്താ? ആ അതിൽ വളക്ക്. ആ ഇതൊക്കെ പെരുന്നാളിന് വാങ്ങിയതാണ് ഈ വളക്കട്ടാ. ഇതെന്താ ഇങ്ങനെ വെച്ചിക്കണേ, ഇങ്ങനെ വെക്കണത്? എന്നോട്ടെ ഈ ഇതില് ഇങ്ങനത്തെ വളാളട്ടെ. ഓറഞ്ച്
അപ്പോൾ ഇനി നമ്മളിത് ഇതൊക്കെ ഒന്നാണ്ട് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാട്ടോ, എങ്ങനെയൊക്കെ ഇത് സെറ്റാക്കിയിട്ടുള്ളത് എന്നുള്ളത്. അല്ലെങ്കിൽ വീഡിയോ ഫുള്ളും ലെങ്തി ആയി പോവും, അതുകൊണ്ട് ഇത് ഫുള്ളൊന്ന് നമ്മൾ ഇങ്ങനത്തെ ഓരോ ഇതിക്ക് സെറ്റാക്കട്ടെ. എനിക്ക് തോന്നുന്നത് നാലിലൊന്നും തികയൂല ഈ കണ്ട സാധനങ്ങൾക്കൊന്നും, ഇനിയും ഓർഡർ ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചതുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി കുറച്ചും കൂടി സാധനം ഇവിടെ ഉണ്ട്. ഇതെന്താ ചുറ്റിയേ? ഇത് ഏതാ മുടിമ വെക്കണത് എനിക്കറിയോ? ഇത് എവിടെ നിന്നാ കുഞ്ഞളാമ ഇടുന്നത്? ആ, അപ്പത് എൻ്റെ അളാമ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് കേട്ടോ. ഞാൻ പറയട്ടെ. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഇതിക്ക് കൊള്ളും അറിയില്ല. ഏതായാലും കുറച്ച് സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാത്തത് മാറ്റി വെക്കാം, കുറച്ച് സാധനങ്ങൾ ഇതിൽ കൊള്ളണമൊക്കെ ഇതിൽ വെക്കും ചെയ്യാം കേട്ടോ. ആ, ചുറ്റിവള. ഇത് നമ്മള് കുറെ മുമ്പ് ആ കളിയാട്ടത്തിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ് ചുറ്റിവള. ആ, ഉളമ്മമ്മ കുട്ടി വാങ്ങിച്ചു കൊടുത്തതാണേ. ഹാനിമോൻ, ഹാനിമോൻ ഇവിടെ മുടിമലക്കണ തിന്നണ്ടാ? അപ്പൊ ഇനി ഇതൊക്കെ മാറ്റിയൊക്കെ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അവള്. ഇതൊന്നും ഇടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ ഇനി എർബൻറ്റിന്റെ കൂട്ടത്തേക്ക് ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഇതും ബാക്കി ഇതിക്ക് നോക്കട്ടെ കേട്ടോ, വെച്ച് നോക്കട്ടെ. അപ്പോൾ ഇതാ എല്ലാ സാധനങ്ങളും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ അല്ലേ ചുട്ടിയേ? നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ സാധനം എടുക്കുമ്പം നല്ല സുഖമാണ്. ഓരോന്ന് നമുക്ക് ഓരോ സെക്ഷനിൽ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. ആദ്യം എല്ലാം കൂടെ ആ ഒരു ബോക്സിലായിരുന്നു കേട്ടോ, പക്ഷേ അതിൽ നിന്ന് എടുക്കുമ്പോൾ വെച്ചാൽ ആകെ പരന്ന് കിടക്കിയായിരുന്നു ഓരോന്ന്. ഇപ്പോൾ ഇതാ മാലക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഓക്കന്നെ എടുക്കാൻ സുഖമാണ് ഇതിൽ നിന്ന്. പിന്നെ ബണ്ണാണെങ്കിൽ ഈ ഒരു സൈസ് ബണ്ണ് ഇതിലുണ്ട്. പിന്നെ വേറെ ഇങ്ങനത്തെ ബണ്ണുകൾ വേറെ. അതേപോലെ ഇത് ഇസുട്ടിയാ ഇതെടുത്ത് കാണിച്ചു കൊടുത്താ ഉണ്ടോ, ഈ ഒരു സൈസ് ബണ്ണുകളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇതിത്തെ ഫുള്ളും ഇങ്ങനെ ഇങ്ങനെ ഒരു മോഡൽ വരുന്നതാണ് കേട്ടോ. ഇനി അതിൽ തന്നെ വെച്ചാളാ. പിന്നെ ഈ ഒരു ബോക്സിലാണ് ഈ വെച്ചിട്ടുള്ളത് നമ്മളിത് ഇങ്ങനത്തെ ക്ലിപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ ക്ലിപ്പുകളാണ്, നല്ല അടിപൊളി ക്ലിപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ ക്ലിപ്പുകളാണ്. പിന്നെ കുറേ കേടുന്ന ക്ലിപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കി. പിന്നെ ഇത് നമ്മുടെ സ്ലൈഡ്, ഇതിപ്പം പുതിയതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ സ്ലൈഡ്. ഇത് ഒന്നിൻ്റെ ഒരു ആവശ്യമുള്ളൂ നമുക്ക്, പക്ഷേ ഇത് ഇങ്ങനെ ബോർഡായിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതിൽ രണ്ട് മോതിരം ഉണ്ട്, ഓളെ രണ്ട് മോതിരം അല്ലേ. ആ, ഇത് പിന്നെ ഇതിലതാ ഇതിലൊക്കെ വളയാണ് കേട്ടോ. ഇത് പിന്നെ നമ്മളെ സ്വാതന്ത്ര്യദിനത്തിന് വാങ്ങിച്ചിട്ടുള്ള വളയാണ്. ഇതാണ് നമ്മളെ പുതിയ വളകളുള്ളത്. പിന്നെ ഇത് പഴയ വളകളും. പിന്നെ ഇതാ രണ്ട് വാച്ചുണ്ട്, അത് വൈകിട്ടിട്ടേ. ആ, ഇത് കുഞ്ഞു ബണ്ണാട്ടോ, ചെറിയ ബണ്ണ്. അതൊക്കെ കുഞ്ഞു കുട്ടികളെ ബണ്ണ്. ഇത് ഇതിലല്ലല്ലോ, ഇത് നമ്മൾ ഇതിലല്ല ഇട്ടിൻ്റെത്. അയ്യ നോട്ടെ, ഇതിലിതാ കുഞ്ഞു കുഞ്ഞു ബണ്ണുകളാണ് കേട്ടോ ഇങ്ങനത്തെ. പിന്നെ ഇതാ ഇങ്ങനത്തെ റബ്ബറും ഉണ്ട്. പിന്നെ ഇതാ ഇതിൽ വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ഇതാട്ടോ, രണ്ട് സെറ്റ് ഉണ്ട് ഇത്. ഇനിയും ഇതിൽ വേറെ ഉണ്ട്, പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല, എടുത്തത് മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിലിതാ കുഞ്ഞു ക്രാബുകൾ, ഇതിൽ പിന്നെ ഇങ്ങനത്തെ രണ്ട് ബണ്ണാണ്. ഇതിൽ പിന്നെ നമ്മൾ സേഫ്റ്റി പിന്നെ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കവറിൽ നമ്മൾ എടുക്കാത്ത മുടിമല വെക്കണതൊക്കെയാണ് കേട്ടോ. എന്നാൽ എല്ലാം കൂടെ നമ്മൾ എടുത്തിടണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി തന്നെ നമ്മൾ എടുത്തു വെക്കുകയാണ്. പിന്നെ അത് ഹാനിയെ, ആ ഹാനിവിടെ പണി ഉണ്ടാക്കുന്നുണ്ട്. എന്താടാ പണി? അയ്യാൻ വലിക്കല്ലേ, തരൂലേ. ഇതൊക്കെ പിന്നെ ഉള്ള ഹെയർ ബോ ഹെയർ ബാൻഡുകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു കവറിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് എടുക്കാൻ വിചാരിച്ചിട്ട് ഇതെല്ലാം കൂടെ ഞാൻ പരത്തിരണ്ടാന്ന് കരുതിയിട്ടാണ്. ഈ വള തീരണ്ട, വള ഈ കൊണ്ടിട്ട് കമ്പിയല്ല സ്പ്രിങ് വള. അപ്പം ഇനി നമ്മൾ ഈ അലമാരയ്ക്ക് സെറ്റ് ചെയ്ത് വെക്കട്ടെ. ഹായ് വാ. അയ്യോ, അത് ഇതിക്ക് ശരിക്ക് കറക്റ്റ് അല്ല കേട്ടോ. ഞാൻ കരുതിയിട്ടത് ഈ ഒരു ഷെൽഫിന് പാകമായിട്ട് നിൽക്കണം എന്നായിരുന്നു കേട്ടോ, അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണമെന്നായിരുന്നു. അതായത് നമ്മൾ ഇനി ഇങ്ങനത്തെ സാധനം വാങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തേൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവുമോ? പക്ഷെ അത് എടുക്കാൻ പണിയൊക്കെ തരാം, ഇങ്ങനെ തന്നെ വെക്കണം.
ഇവിടെ അതുള്ളതുകൊണ്ട് ഇവിടെ പോരാ. അപ്പൊ ഞാൻ ഇങ്ങനെ വേണ്ട. അങ്ങനെച്ചാലോ അങ്ങനെ ചനക്ക് എടുക്കാൻ കഴിയോ? ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നോ ഈ ഒരു ഷെൽഫിന്റെ കോലം? ഇപ്പത്തെ കോലം നോക്കി, നല്ലൊരു അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ വൃത്തിയിൽ കാണാൻ തന്നെ നല്ല ഭംഗിയാ. അപ്പോൾ നമുക്ക് ഈ ക്രൗൺ ഇവിടെ വെക്കാം. പിന്നെ എയർ ബാൻഡുകൾ കുറേ ഉണ്ട്. അത് ഞാനിങ്ങനെ പരന്ന് കിടക്കണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ കവർക്ക് ആക്കി വെച്ചതാണ്. ഇങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങൾ അവൾ എപ്പോഴും യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ അത് ഇവിടെ തന്നെ വെക്കണം. അപ്പോൾ എയർ ബാൻഡുകളും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എയർ ബാൻഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മറ്റേത് യൂസ് ചെയ്യലുണ്ട്, ഇടയ്ക്ക് യൂസ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടി ഇതിൽ വെക്കണ്ട. അപ്പോൾ കവറിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇവിടെ കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളുടെ സാധനങ്ങളൊക്കെ ഇതേപോലെ വൃത്തിയിലും വെടിപ്പിലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം, ഈ ഒരു സ്റ്റോറേജ് ബോക്സ് നിങ്ങൾ ആമസോണിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് നോക്കിട്ടാ. ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. കുട്ടികൾക്ക് തന്നെ ഈ ഇതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കും ഒരു മനസ്സിനൊരു ഇതാണ് ഇത്. ഇതിൽ നിന്നിപ്പം ഏത് ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാമല്ലോ. മറ്റേത് എല്ലാം കൂടി വലിച്ച് വാരിയിടണ്ടേ. ഇതിപ്പോൾ ഈ ഒരു ബണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് നോക്കിയാൽ തന്നെ കിട്ടും. ഇതിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലാണെങ്കിലും ബണ്ണുകൾ കുറേ കളേഴ്സ് ബണ്ണുകളുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ ഇതും കിട്ടും. അപ്പോൾ കൂടുതൽ അങ്ങനെ വലിച്ച് വാരി ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ലല്ലോ. മറ്റേത് ആ അങ്ങനത്തെ ഒരു ബോക്സിലൊക്കെ ആണെങ്കിൽ ആകെ വലിച്ച് വാരി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ഞാനൊരു വീഡിയോ കാണിച്ചപ്പോൾ ആകെ അത്രയും വൃത്തികേടായിട്ടാണ് കിടന്നിട്ടത്. ഇപ്പം അത് എന്തോ ഒരു ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെടില്ല എന്ന് ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇവിടൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. പിന്നെ നമ്മുടെ ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കാണാത്തവർ ഒന്ന് പോയിട്ട് കാണുക. പിന്നെ പെരുന്നാളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ വരണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും. ഇസിട്ടി ടാറ്റ എടുക്ക്, ടാറ്റ പറയ്, ഇങ്ങോട്ട് നോക്കി പറയടി. ആ